എല്ലാവർക്കും നമസ്കാരം. സാധാരണയായിട്ട് നല്ല താളത്തിൽ ചൊല്ലാൻ പറ്റുന്ന കവിതകളാണ് യഥാർത്ഥ കവിതകൾ എന്നുള്ള രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കവിതകളാണ് കൂടുതൽ ജനപ്രിയമായി മാറുക. പക്ഷേ എന്തുകൊണ്ടോ ഗദ്യ കവിതകളോട് കുറച്ച് കൂടുതൽ ഇഷ്ടം തോന്നാറുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ വായിക്കാൻ, സമീക്ഷയിൽ വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന കവിതകളെല്ലാം ആ തരത്തിലുള്ളവയാണ്. ഈ അടുത്ത് നടന്ന ഒരു വിവാദം കൂടി ഇപ്രായത്തെ കവിതയുടെ തിരഞ്ഞെടുപ്പിൽ ഒരു എന്താ പറയുക ഒരു ഭാഗം വഹിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എസ് ജോസഫിൻ്റെ മലയാള കവിതയ്ക്കൊരു കത്ത് എന്ന കവിതയാണ് ഇപ്രാവശ്യത്തെ വായനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കുറച്ച് ഗ്യാപ്പായിട്ടുണ്ട് ഇവിടെ കവിത അവതരിപ്പിക്കുന്നതിലും കഥ വായിച്ചിരുന്നതിലും ഒക്കെ. വ്യക്തിപരമായിട്ട് കുറച്ച് തിരക്കുകൾ, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ കവിതയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. മലയാള കവിതയ്ക്ക് ഒരു കത്ത്. എസ് ജോസഫ്. ഒരു നാൾ പുഴയിൽ വെച്ച് കണ്ടു. ഏറെ നേരം ഒന്നിച്ചിരുന്നു. പുഴയ്ക്ക് ഒരു ജനലുണ്ട്. അതിലൂടെ ഞാൻ പറന്നുപോകും. നീ പറഞ്ഞു. പുഴയ്ക്ക് ജനലുണ്ടെങ്കിൽ അത് വീടായിരിക്കണം. പറന്നു പോകണമെന്ന് പറഞ്ഞെങ്കിൽ ജയിലായിരിക്കണം. പാവങ്ങൾക്കിടയിൽ ഞാൻ കഴിയുന്നു. അവരുടേതുപോലൊരു കുടിലിൽ കിട്ടുന്നത് തിന്നുന്നു. അകലെ നിന്ന് വെള്ളമെടുക്കണം. അപ്പൻ എന്നെ പട്ടിയെന്ന് വിളിക്കുന്നത് കേൾക്കണം. അമ്മയുടെ തീട്ടവും മുള്ളിയും എടുത്തു കളയണം. പാട്ട, ചെരുപ്പ്, കുപ്പി, കടലാസ് ഇതൊക്കെ പറുക്കി വിൽക്കുകയാണ് പണി. ആളുകൾ എന്നെ പെറുക്കി എന്ന് വിളിക്കുന്നു. വണ്ടിയിൽ എന്റെ ചാക്ക് കേട്ട് കയറ്റില്ല. എന്നിട്ടും നിന്നെ വിളിച്ചു. നീ വന്നില്ല. നിന്റെ ആളുകളെ എനിക്കറിയാം. വലിയ കെട്ടിടങ്ങൾ പോലെയുള്ളവർ. അവർ നിന്നെ ചതുരങ്ങളിലും വൃത്തങ്ങളിലും പൂട്ടിയിട്ടു. ഒരു തുളയിലൂടെ നീ പുറംലോകം കണ്ടു. വീട്ടുപകരണങ്ങളിൽ തട്ടി വീണു. തുണികളും ചിരികളും എടുത്തണിഞ്ഞ് അമ്പലത്തിലേക്ക് പോകും വഴി നീ കാറിലിരുന്ന് എന്നെ നോക്കിയത് മറക്കത്തില്ല. എല്ലാം മടുത്തു അല്ലേ? കാട് കാണാനും ഓലപ്പുരയിലുറങ്ങാനും ചെളിവെള്ളത്തിൽ നടക്കാനും പെണ്ണിന് കൊതി തോന്നാം. വെയിലത്ത് അവൾ പൊള്ളും. മഴ നനഞ്ഞ് പനി പിടിക്കും. നിനക്ക് വേണ്ടത് സ്വാതന്ത്ര്യമല്ലേ? ഇവിടെ അതേയുള്ളൂ. ഇഷ്ടമുള്ളത് പറയാം, ചെയ്യാം. തോട്ടിൽ പോയി കുളിക്കാം. പറമ്പിലെത്തുന്ന കരികിലം പിടകളോടൊപ്പം ചിലയ്ക്കാം. തിണ്ണയിൽ തഴപ്പായിട്ടിരിക്കാം. അപ്പനും അമ്മയും കൂട്ടുണ്ടാകും. പണി കഴിഞ്ഞ് ഞാൻ ഓടിയോടി വരും. കഞ്ഞിയും മുളപ്പിച്ച പയറും കഴിച്ച് കിടക്കാം. അല്ലെങ്കിൽ ആകാശം നോക്കിയിരിക്കാം. മൂങ്ങകൾ മൂളുന്നത് കേട്ട് നീ പേടിക്കണം. ഞാൻ അപ്പോൾ നിന്നെ സ്നേഹം കൊണ്ട് മൂടും.